പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഉണർവ് യോഗങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 9-ാമത്തെ രാത്രിയിൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാ ജനത്തിനും, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വിവിധ പട്ടണങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം, അവർക്കെല്ലാം വിനീതമായ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. വിവിധ രീതിയിലുള്ള ആളുകളാണ് പവർഷൻ ടി വി ചാനലിലൂടെ ഈ ശുശ്രൂഷ അനുഭവിക്കുന്നത്. അതിനകത്ത് വിശ്വാസികൾ നമ്മൾ വിളിക്കുന്നവരിൽ പെടാത്തവരുണ്ട്, വിവിധ മതങ്ങളിൽപ്പെട്ടവരുണ്ട്, വിവിധ പശ്ചാത്തലമുള്ളവരുണ്ട്, വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഏത് വിഷയത്തിനോട് ഉപസിക്കുന്നോ പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിന് മറുപടി തരുവാൻ ദൈവത്തിന് മനസ്സാണ്, ദൈവം ശക്തനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളറിയണം. ദൈവം മനുഷ്യർക്ക് തന്ന വചന ആണ് ബൈബിൾ. സത്യവേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ്. ആദ്യത്തെ 39 പുസ്തകങ്ങൾ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എഴുതിയതാണ്. ഇന്നത്തെ 27 പുസ്തകങ്ങൾ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണം നടന്നതിന് ശേഷം എഴുതിയതാണ്. എന്നാൽ ഈ ബൈബിളിന് ഒരു കോമൺ തീമുണ്ട്, ഒരു പൊതുവായ പ്രമേയമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതൊറ്റ വാക്കിൽ പറഞ്ഞാൽ വീണ്ടെടുപ്പ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. മനുഷ്യൻ പാപത്തിൽ വീണുപോയി, അവൻ ശപിക്കപ്പെട്ടു, അവൻ മരണത്തിന് വിധേയനായി. ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരു വീണ്ടെടുപ്പുകാരൻ വരും എന്ന് ദൈവം മനുഷ്യന് വാഗ്ദാനം കൊടുത്തു. ആ വീണ്ടെടുപ്പുകാരനാണ് യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ യേശു ജനിക്കുമ്പോൾ എഴുതിയ ആ പുസ്തകങ്ങളിൽ മശിഹ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. വരുന്ന ആളിനെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച് മശിഹ. മശിഹയെ വിവിധ നിലകളിലാണ് വെളിപ്പെടുത്തിയിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യാഗങ്ങളിലൂടെയായിരുന്നു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന്, നമ്മുടെ ശാപങ്ങൾ നിൽക്കും, സർപ്പവൻ്റെ കുതികാൽ തകർക്കും. അതിനുശേഷം ഒരാടിനെ അറുത്ത് അതിൻ്റെ ചോര പുരണ്ട തോലുകൊണ്ട് അവർ കുടുപ്പുണ്ടാക്കി കൊടുത്തവരെ ധരിപ്പിച്ചു. അതാണ് വെളിപ്പാട് ദിവസം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പം കുഞ്ഞാട് എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച്. വെളിപ്പാട് പുസ്തകം ഏറ്റവും അവസാനത്തെ പുസ്തകമാണ്. യോഹന്നാൻ അപ്പോസ്തലന് 90 വയസ്സ് പ്രായമുള്ളപ്പോൾ ഡൊമിഷൻ ചക്രവർത്തി എഫെസൊസിൽ നിന്ന് ഈജിയൻ കടലുള്ള പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെ നാട് കടത്തി. അവിടെ വെച്ച് കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി, തേസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ്റെ പ്രത്യക്ഷത ഉണ്ടായി. മർക്കോസിൻ്റെ മാളികമുറിയിൽ വെച്ച് അന്ത്യ അത്താഴ വേളയിൽ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്നവനായി യോഹന്നാൻ. പക്ഷേ സൂര്യൻ ശക്തിയോടെ ജ്വലിക്കുന്ന പോലെ മുഖകാന്തിയുള്ള, അഗ്നി ജ്വാലിക്കത്തെ കണ്ണുകളുള്ള, പുലയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളട്ട് സദൃശമായ കാലുകളുള്ള, 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചിരിക്കുന്ന, നിലയങ്കി ധരിച്ചിരിക്കുന്ന, 7 തങ്കവിളക്കുകൾക്കിടയിൽ കൂടെ നടക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ പേടിച്ചു പറിച്ച് മരിച്ചവനെ പോലെ യോഹന്നാൻ വീണു. യേശു പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ അത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനിമേൽ സംഭവിക്കാനുള്ളതും നീ എഴുതി സഭകളെ അറിയിക്കുക. അങ്ങനെ 1-ാം അധ്യായത്തിൽ തേസ്കരിക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത
യോഹന്നാനെ പത്മോസ്തുവിൽ വെച്ചുണ്ടായി. രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ഏഷ്യ മൈനർ എന്ന് അറിയപ്പെടുന്ന അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റായിരുന്നു. അവിടെയുള്ള 7 സഭകൾക്ക് ഇതെഴുതി അയക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 അധ്യായത്തിൽ 7 സഭകൾക്കുള്ള ദൂത, അവസാനത്തെ സഭ ലബോദിക്കാ സഭ. 4 അധ്യായം വന്നപ്പോൾ അനന്തരം സഭകൾക്കുള്ള ദൂത് കൊടുത്തതിന് ശേഷം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടേക്ക് കയറി വരിക എന്നൊരു ശബ്ദം കേട്ടു. അവൻ്റെ വെളിപ്പാടിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചെന്നു. 4 അധ്യായത്തിൽ അവൻ അവിടെ കണ്ട കാഴ്ച, ദൈവം തന്നെ സിംഹാസനത്തിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ 1000, 1000, 10000, 10000 ഉണ്ട്. അവിടെ 4 ജീവികളുണ്ട്, 24 മൂപ്പന്മാരുണ്ട്. അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ, 5 അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ കാലത്തെ പുസ്തകം ഇതുപോലെയുള്ള പേപ്പർ ബുക്കല്ല, തോൽ ചുരുളാണ്. തോൽ ചുരുളിലാണ് എഴുതുന്നത്. അതിനുശേഷം അത് ചുരുളാക്കിയ കയ്യിൽ പിടിക്കുന്ന, ആ ചുരുളാക്കിയിട്ട് 7 മുദ്രയിട്ടിരിക്കുക. ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, ഒരു ദൂതൻ ഉറക്കെ ചോദിക്കുന്നു, ഈ പുസ്തകം വാങ്ങുവാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ അത് വായിപ്പാനോ ആരെങ്കിലുമുണ്ടോ? യോഹന്നാൻ നോക്കി, സ്വർഗത്തിൽ ആരെയും കണ്ടില്ല, ഭൂമിയിൽ ആരെയും കണ്ടില്ല, മറ്റേ ഗ്രഹങ്ങളിൽ ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ ഏറ്റവും ഇരുന്ന് കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത് യോഹന്നാനെ ബാധിക്കുന്ന ഒരു പുസ്തകം അത്. അതുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു. കരഞ്ഞപ്പോൾ 24 മൂപ്പന്മാരവിടെ ഇരിപ്പുണ്ട്. അതിൽ ഒരു മൂപ്പൻ പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ ആ പുസ്തകം വാങ്ങിപ്പാനും അതിന് മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ എന്ന് പറഞ്ഞു. യോഹന്നാൻ നോക്കിയപ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. യഹൂദാ ഗോത്രത്തിലെ സിംഹം വന്ന് ഈ പുസ്തകം വാങ്ങുമെന്നാണ് പറഞ്ഞത്. ഇതിൽ ഉപമാനങ്ങളാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപമാനമാണ്. അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്, മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായ കുഞ്ഞാടാണ്. യഹൂദാ ഗോത്രത്തിലെ സിംഹം ജയം പ്രാപിച്ചെന്ന് സിംഹത്തെ നോക്കിയപ്പോൾ അവിടെ സിംഹമല്ല നിൽക്കുന്നത്, ഒരു കുഞ്ഞാട് അറപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു കുഞ്ഞാടിനെ അറുത്താൽ അതിന് നിൽക്കാനൊക്കത്തില്ല, അറുത്തിടാനേ ഒക്കത്തുള്ളൂ താഴെ. എന്നാൽ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ട് നിൽക്കുക. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതാണ് കുഞ്ഞാട് അറുക്കപ്പെട്ടത്. അവൻ നിൽക്കുന്നു എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇത് പുസ്തകം വാങ്ങുവാനും വായിപ്പാനും യോഗ്യൻ. 7 മുദ്രയുള്ള പുസ്തകം വാങ്ങിച്ചപ്പോൾ സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ നിലത്തേക്ക് വീണ് ദൈവത്തെ നമസ്കരിച്ചു. 4 ജീവികളും ദൈവത്തെ നമസ്കരിച്ചു. 1000, 1000 ദൂതന്മാർ, 10000, 10000 ദൂതന്മാരും ദൈവത്തെ ആരാധിച്ചു. മൂപ്പന്മാർ പറഞ്ഞു, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഇതാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന വീണ്ടെടുപ്പുകാരനായി യേശു ക്രിസ്തു. സ്വർഗത്തിൽ വാങ്ങിയ പുസ്തകം ഭൂമിയുടെ വീണ്ടെടുപ്പാണ്, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഡോക്യുമെൻ്റാണ് ആ പുസ്തകത്തിലുണ്ടായിരുന്നത്. ആ ഡോക്യുമെൻ്റ് വായിക്കാൻ ആളില്ലെങ്കിൽ യോഹന്നാൻ അറിയാം വീണ്ടെടുപ്പില്ലെന്ന്. അതുകൊണ്ട് അവൻ കരഞ്ഞത്. ആ പുസ്തകം വാങ്ങിപ്പാനും വായിപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ യേശു ക്രിസ്തു അവിടെ വന്നപ്പോൾ യോഹന്നാന്
അവൻ്റെ സങ്കടം മാറി, കരച്ചിൽ മാറി. അവരെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കാൻ തുടങ്ങി. സകല ബലവും മഹത്വവും ദൈവത്തിനുള്ളത്, കുഞ്ഞാടിനുള്ളതെന്ന് ആർപ്പിട്ട് വിളിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞാട് എന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ലോകസ്ഥാപനം മുതലറുക്കപ്പെട്ട കുഞ്ഞാട്. 13-ാം വാക്യത്തിൽ വായിക്കുന്നു, വെളിപ്പാടിൽ 22 അധ്യായങ്ങളിലടുത്ത് 25 പ്രാവശ്യം കുഞ്ഞാട് എന്നെഴുതിയിരിക്കുന്നു. 2 പ്രാവശ്യം കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ എന്ന് 2 പ്രാവശ്യം എഴുതിയിരിക്കുക. 27 പ്രാവശ്യം ഈ പുസ്തകത്തിൽ കുഞ്ഞാടിനെക്കുറിച്ച് എഴുതിയിരിക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു വല്ലോ എൻ്റെ കാന്തി എന്നിടത്ത് ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിനെക്കുറിച്ച് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതി കാണാത്ത ഏവനെയും തീപ്പോയിൽ തള്ളിക്കളയും. കുഞ്ഞാടിനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. അവിടെയാണ് 13:8 വായിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ. ലോകസ്ഥാപനത്തിന് മുമ്പല്ല, ചെറുത്തിട്ട് തിരിച്ച് പറയാറുണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെടും. അല്ലല്ല, ലോകസ്ഥാപനം മുതൽ മനുഷ്യൻ പാപം ചെയ്ത ആ സമയം മുതൽ. അവിടെ അറുക്കപ്പെട്ട ആട് ഒരു നിഴലായിരുന്നു, അതിൻ്റെ സാക്ഷാൽ പൊരുള് യേശു ക്രിസ്തുവായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ ഓരോ പുസ്തകങ്ങളിലും ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക, പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്ത്രങ്ങളെ കൊണ്ടല്ല സെയിൻറ്റ് പീറ്റർ എഴുതിയിരിക്കുക. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ഒരു തുക കൊടുക്കണമായിരുന്നു. അത് വെള്ളിയായിരുന്നു, പക്ഷെ നിങ്ങളെ വീണ്ടെടുത്ത് വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ടാണ്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഒരാട് അറുക്കപ്പെട്ടു. 22-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാം ഇസ്ഹാക്കോട് മോറിയാമലയിലേക്ക് പോവുകയാണ്. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ ദൈവം പറഞ്ഞിട്ട് അബ്രഹാം കൊണ്ടു, പക്ഷേ ഇസ്ഹാക്കിനോട് പറഞ്ഞിട്ടില്ല. അവൻ്റെ തലയിൽ വിറകെട്ട് വെച്ചിരിക്കുകയാണ്. അവൻ ചുമ്മിക്കൊണ്ട്, വിറക് ചുമ്മിക്കൊണ്ടാണ് മലയുടെ മുകളിലോട്ട് കയറി ചെല്ലേണ്ടത്. അബ്രഹാമിൻ്റെ കയ്യിൽ തീപ്പന്തമുണ്ട്, കത്തിയുണ്ട്. ഇവൻ അവിടെ വെച്ച് ചോദിക്കൊരു ചോദ്യം, മോറിയാമലയുടെ കയറ്റം കയറുമ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്നു, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ? Where is the lamb? അത് അവിടുത്തെ സന്ദർഭത്തിൽ ഇസ്ഹാക്ക് ചോദിച്ചത് യാഗത്തിന് വേണ്ടി ആട്ടുംകുട്ടിയെക്കുറിച്ചാണെങ്കിലും പഴയമത്തിലെ പ്രവാചകന്മാർക്കും ഭക്തന്മാർക്കുമുള്ള ആ ചോദ്യം അതായിരുന്നു, എവിടെ ആട്ടുംകുട്ടി? മനുഷ്യരെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട് എവിടെ? അരുത്തരം നൽകിയത് സ്നാപക യോഹന്നാനാ. സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്തിടത്ത് യേശു വന്നു. യേശുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, പ്രാവുന്ന പോലെ. സ്നാനപ്പെടുത്താൻ സ്നാപക യോഹന്നാനെ അയച്ച ദൈവം പറഞ്ഞിരുന്നു, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നേ കാണുന്നുവോ അവനാണ് ക്രിസ്തു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. സ്നാപക യോഹന്നാൻ്റെ അരികിൽ 2 ശിഷ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു. യോഹന്നാൻ്റെ അവരത് കേട്ടപ്പോൾ യോഹന്നാനെ വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. യോഹന്നാൻ അതിലൊരു വിഷമവുമില്ല. യോഹന്നാൻ പറഞ്ഞു, ഞാൻ കുറയണം, അവനോ വളരെയണം. ഇസ്ഹാക്കിൻ്റെ ചോദ്യത്തിന് അവിടുത്തെ സന്ദർഭത്തിൽ ദൈവം മറുപടി കൊടുത്തു. നിങ്ങളെ കൊണ്ടുവന്ന് ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കിടത്താൻ തുടങ്ങുകയാണ്. അന്നേരം അവനോട് പറഞ്ഞു, നിന്നെ യാഗമർപ്പിക്കാൻ ദൈവം പറഞ്ഞു. ജോസിഫസ് അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് മാറോട് അണച്ചിട്ട് പറഞ്ഞു, മകനെ നിന്നെ യാഗമർപ്പിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അവൻ പറഞ്ഞു,
അപ്പം എൻ്റെ കൈയും കാലും കെട്ടുവേണം അകപടത്തിലിടാൻ. കാരണം എന്നെ വെട്ടുമ്പോൾ കയ്യോ കാലോ കറിയാതെ എടുത്ത് അപ്പൻ്റെ ദേഹത്ത് കൊള്ളരുത്. എ പെർഫെക്റ്റ് സൺ. അബ്രഹാം വാളെടുത്ത് ഓങ്ങി ബാലിനെ വെട്ടാനപ്പോൾ, അബ്രഹാമേ അബ്രഹാമേ ബാലിൻ്റെ മേൽ കൈവെക്കരുത് എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാട്ടുകൊറ്റൻ കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഇസഹാക്ക് ഇങ്ങനെ പറഞ്ഞത്? അപ്പൻ പറഞ്ഞപ്പോൾ അപ്പനെ എതിർത്തില്ല, അനുസരണ കാണിച്ചു. ഇതുതന്നെയാണ് 2000 വർഷം കഴിഞ്ഞപ്പോൾ ആ മലയുടെ തൊട്ടടുത്തുള്ള ഗത്സമന തോട്ടത്തിൽ വേറൊരു അപ്പനും മകനും കൂടെ സംസാരിച്ചത്. മകൻ പറഞ്ഞു, പിതാവേ കഴിവെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റണമേ. പിതാവായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പാനപാത്രം കുടിപ്പാൻ കൊടുത്തു. അനുനിഴലായിരുന്നു മുറിയാമലയിൽ കണ്ടത്. പുറപ്പാട് പുസ്തകം വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം, ഒരു മനുഷ്യനെ, ഒരു വ്യക്തിക്ക് ഒരാട് യാഗമാകുന്നു. പുറപ്പാട് പുസ്തകം തോന്നപ്പോൾ ഒരു കുടുംബത്തിന് ഒരാട്ടുകുട്ടി എടുക്കണം. മിസ്രയീമിലെ അതിഭയങ്കരമായ അടിമത്തത്തിൽ നിന്ന് ഊഴ്യവിചാരകന്മാർ ചാട്ടവീട്ടി അടിക്കുന്ന അടികൊള്ളണം, വേദന സഹിച്ചുകൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി കൊടുക്കണം, എൻ്റെ എണ്ണം തികച്ചു കൊടുക്കണം. ഒരു കഷ്ടത ദൈവം കണ്ടു, കണ്ടു ഒരു നിലവിളി ദൈവം കേട്ടു, ഒരു സങ്കടങ്ങൾ ദൈവം അറിഞ്ഞ ഒരു വിടിവിപ്പാൻ ദൈവം ഇറങ്ങി വന്നു. മോശെ ദൈവം അതിനുവേണ്ടി നിയോഗിച്ചു. മോശയും അഹരോനും ഫറവോനോട് സംസാരിച്ചു. ബാധകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മിസ്രയീമിൽ 9 ബാധകൾ വന്നു. ഫറവോൻ ഹൃദയം കഠിനമാക്കി. 10ാമത്തെ ബാധ, അതിൻ്റെ പേര് കടിഞ്ഞൂൽ സംഹാരം. മിസ്രയീമിലുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ കൊല്ലപ്പെടും. അത് വളരെ ക്രൂരമായി പോയതും ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ശിക്ഷയായി, എന്തിൻ്റെ ശിക്ഷയായി? എബ്രായ കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ കൊല്ലിച്ചയാളാണ് ഫറവോൻ. എബ്രായരുടെ മക്കളെ, ആ മക്കളെ എല്ലാം കൊല്ലിച്ചയാൾ. ദൈവം പറഞ്ഞു, ഫറവൻ്റെ എല്ലാ ആൺമക്കളെയും കൊല്ലണ്ട, ഒരാളെ കൊന്നാൽ മതി. ഇവിടെയും ദൈവത്തിൻ്റെ ദയവാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ പാർക്കുന്ന വീടുകൾക്ക് ഒരടയാളമിടും. ഒരു കുടുംബത്തിന് ആട്ടുംകുട്ടി ഓർത്തിരിക്കാൻ ഈ മാസം നിങ്ങൾ മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1ാം മാസമായിരിക്കണം. ഈ മാസം 10ാം തീയതി നിങ്ങൾ ഓർത്തിരിച്ചിരിക്കുന്ന ആട്ടുംകുട്ടിയെ 14ാം തീയതി സന്ധ്യാസമയത്ത് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം അറുക്കണം. എത്ര ആടുകളെയാ? 600,000 കുടുംബങ്ങളുണ്ട്. 600,000 ആടുകൾ അറുക്കപ്പെടുക. പക്ഷെ പുറപ്പാട് 12 വായിക്കുന്നു, ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം, അവയല്ല. ഒരാട്ടുംകുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവിന് അവരറുത്തുകൂട്ടി 600,000 ആട്ടുംകുട്ടികളല്ല വിഷയം, ഒറ്റയാളാണ്. അതുകൊണ്ടാണ് പുരോഹിതന്മാർ യാഗത്തിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് പറയാനുള്ള, ദിസ് ഈസ് എ ലാംബ്. ആട്ടുംകുട്ടിയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ യാഗത്തിന് വന്നാൽ ഭക്തന്മാരായ പുരോഹിതന്മാർക്കറിയാം, ദിസ് ഈസ് നോട്ട് ദി ലാംബ്. ഇത് ദി ലാംബ് അല്ല, ആ ആട്ടുംകുട്ടിയല്ല, ദൈവവാഗ്ദാനത്തിന്റെ ആട്ടുംകുട്ടി, ഇതൊരാട്ടുംകുട്ടി. ദി ലാംബ് എന്തിയെ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗാഡ്. ഒറ്റ ആട്ടുംകുട്ടിയേ ഉള്ളൂ ദൈവം കണ്ടിരുന്നത്. ഒരു കുടുംബത്തിൻ്റെ ആട്ടുംകുട്ടി. ദൈവപുസ്തകം വരുമ്പോൾ 16ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് മുഴുവൻ മഹാപാപരിഹാര പെരുന്നാൾ ദിവസം ഒരാട്ടുകൊറ്റനെ അറുത്തു. ഒരു ജനതയ്ക്ക് വേണ്ടി ഒരാട്ടുകൊറ്റൻ. പുതിയ നിയമത്തിൻ്റെ 4ാം പുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ മുഴുവോകത്തിനും വേണ്ടി ഒരാട്ടുംകുട്ടി അറുക്കപ്പെടുകയാണ്. അവൻ അറുക്കപ്പെട്ടു, അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഈ രക്തമാണ് നമ്മളെ വിശുദ്ധീകരിച്ചത്. ഈ രക്തത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ വാഴുവാൻ പോകുകയാണ്. കുഞ്ഞാട്ടും തിരു രക്തത്താൽ ശുദ്ധനായി തീർന്നു.
ആ പാട്ട് ഗായകസംഘം പാടും, അറിയാവുന്നവർ ചേർന്ന് പാടുക. ായിത്തീർന്നു തൻ ചങ്കിലെ ശുദ്ധരേക്തത്താൽ ഞാൻ ജയം പാടിയിടും. മകത്തും മകത്തും രക്ഷക സ്തുതി നിനക്കെന്നു ചെറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിന്നാലല്ല നന്ദിയോടടി വണങ്ങും. മകത്തും രക്ഷക മഹത്വം രക്ഷക സ്തുതി നീരക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിന്നാളല്ല നന്ദിയോടടി വണങ്ങും. ആർക്കോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുദീനായി ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ ലഭിക്കും നിശ്ചയം എൻ വിരോധരിക്കൽ ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോഴെന്നുള്ളം തുള്ളുന്നു ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും രക്തത്തിൻ ഫലമായി വാഴ്വേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും രക്തത്തിൻ ഫലമായി വാഴ്വേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി മനോഹരമാ സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും േശമാകെ നീങ്ങിപ്പോകാവിടെ എത്തുമ്പോ നിത്യമാ സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ എൻ ശത്രു വിരതു എടുപ്പാൻ പാടില്ല ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ നിത്യമാ സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ എൻ ശത്രു വിരതു എടുപ്പാൻ പാടില്ല ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ കുഞ്ഞാട്ടിൽ തീരൂരേറ്റത്താൽ ഞാൻ ശുദ്ധനായിത്തീർന്നു തൻ ചങ്കിലെ ശുദ്ധരേക്തത്താൽ ഞാൻ ജയം പാടിയിടും അകത്തും രക്ഷക അകത്തും രക്ഷക സ്തുതി നീരക്കുന്നു ചെറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനോ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിം നാളല്ല തന്നെയോട മകത്തും രക്ഷക അകത്തും രക്ഷക സ്തുതി നീരക്കുന്നു എന്നെ നീ വീണ്ടെടു സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിം നാളല്ല നന്ദിയോടടി വണങ്ങും മകത്തും രക്ഷക മകത്വം രക്ഷക സ്തുതി നീരക്കുന്നു നിന്നെ ഞാൻ ആയുസ്സിം നാളല്ല നന്ദിയോടടി വണങ്ങും കുഞ്ഞാടെ നീ സ്തുതിക്ക് യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഇതാണ് സ്വർഗത്തിൽ നമ്മൾ പാടാൻ പോകുന്ന പാട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിന് വേണ്ടി ഒരാടിനെ കരുതി കയറിപ്പോ ഇസഹാക്ക് ചോദിച്ച അപ്പ യാഗത്തിൻ്റെ ആട്ടുംകുട്ടി എവിടെ അബ്രഹാം പറഞ്ഞു മകനെ ദൈവം കരുതിക്കൊള്ളും
കരുതിക്കൊള്ളും, കരുതിയിട്ടുണ്ട്, കരുതുന്ന ഈ മൂന്ന് ക്രിയാപദങ്ങളും ഒറ്റ വാക്കാണ്. അത് സന്ദർഭം അനുസരിച്ചാണ് തർജ്ജമ ഇട്ടത്. കരുതിയിട്ടുണ്ട് എന്ന തർജ്ജമ ചെയ്യുന്നതായിരുന്നു കറക്റ്റ്. ദൈവം ഒരാട്ടിൻകുട്ടിയെ കരുതിയിട്ടുണ്ട്, അതായിരുന്നു അവരുടെ വിശ്വാസം. ബ്രഹ്മവിശ്വാസത്തോടെ പറയുകയായിരുന്നു. കാരണം ഈ ബാലകനെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഇവനിൽ നിന്ന് നിനക്ക് സന്തതി ഉണ്ടാകും. ദൈവം പറഞ്ഞതുകൊണ്ട് അവനെ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ, അവന് യാഗമായി തീർന്നു കഴിയുമ്പോൾ, ഞാൻ ഇറങ്ങിപ്പോരത്തില്ല, ഞാൻ അവിടെ നിൽക്കും, ദൈവമേ നീ എന്നോട് പറഞ്ഞതാണ്, ഇസഹാക്കിൽ നിന്നാണ് എനിക്ക് സന്തതി തരുന്നത്, അവനിവിടെ ചാരമായി കിടക്കുകയാണ്, ഈ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ജീവിപ്പിച്ചു തരണം, അവൻ ജീവിപ്പിച്ചു തന്നാലേ ഞാൻ ഇറങ്ങിപ്പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാനാണ് അബ്രഹാം പോയത്. തിരിഞ്ഞുനോക്കിയപ്പോൾ ഒരാട്ടുകൊറ്റൻ കൊമ്പുകൾ കാട്ടിൽ കുരുങ്ങിക്കിടക്കുക. എവിടെയായിരുന്നു ഈ ആട്ടുകൊറ്റൻ കയറി വന്നപ്പോൾ കണ്ടില്ല. ആട്ടുംകുട്ടി എവിടെ എന്ന് ഇസഹാക്ക് ചോദിക്കുമ്പോൾ ഈ ആട്ടുംകുട്ടി മുറിയമലയുടെ മറുവശത്തോടെ മുകളിലോട്ട് കയറി വരിക. ഇവർ ഈ സൈഡിൽ കൂടെ കയറുമ്പോൾ മറുവശത്തൂടെ ആട്ടുകൊറ്റനും കയറി വരിക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിശോധനയിൽ ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ഇപ്പോൾ നീ കാണുന്നില്ലെങ്കിലും ദൈവം കരുതിയിട്ടുണ്ട്, തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തും. ഒരുപാട് ദിവസത്തെ ഒരു കുടുംബത്തിന് ആട്ടുംകുട്ടി എന്ന് പറഞ്ഞത് കടിയോത്സംഹാര വേളയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മിശ്രയമലയെങ്ങും വലിയൊരു നിലവിളി ഉണ്ടായി. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടു. സംഹാര ദൂതൻ ഊരിയ വാളും പിടിച്ചുകൊണ്ട് മിശ്രയമ തെരുവിലൂടെ നടക്കുകയാണ്. ദൈവം പറഞ്ഞിരുന്നു, പെസാ കുഞ്ഞാണ് രക്തം തളിച്ചിരിക്കുന്ന വീടുകൾക്കകത്ത് കയറരുത്. പെസാ കുഞ്ഞാണ് അറുത്തിട്ട് അതിൻ്റെ രക്തമെടുത്ത് അവർ പാർക്കുന്ന വീടുകളുടെ കട്ടിലക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടണം. താഴത്തെ കുറുമ്പടിയെ പുരട്ടരുത്, കാരണം രക്തത്തെ ചവിട്ടാനുള്ളതല്ല, രക്തത്തെ മറികടന്നു പോകാനുള്ളതല്ല. ആ രക്തത്തിനകത്ത് നിങ്ങളിരിക്കാൻ, രക്തം പുരട്ടി വീടുകൾക്കകത്ത് നിങ്ങളിരുന്നാൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി വിടുതല. രക്തത്തിൻ്റെ വെളിയിലുള്ളവർക്ക് ആ പരീക്ഷയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, പ്രിയ സഹോദര, യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവാണ് നിനക്ക് വേണ്ടത്. നിൻ്റെ ഭവനത്തിൽ ഈ രക്തത്തിൻ്റെ തളിപ്പുണ്ടോ? ആത്മീയ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ആട്ടിൻകുട്ടിയുടെ കാര്യമല്ല പറയുന്നത്, ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ കാര്യമാണ്. അവൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ് പൈശാചിക ശക്തികളിൽ നിന്നും എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും നമുക്ക് ജയം തരുന്നത്, നമുക്ക് വിടുതൽ തരുന്നത്. സമുദായം ഒരു വാളും കൊണ്ട് പോകുമ്പോൾ രക്തമുള്ള വീടുകളെ ഒഴിഞ്ഞുപോയി, കടന്നുപോയി. പാസ് ഓവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പെസഹ എന്നതിന്, പാസ് ഓവർ ചെയ്തു. ഈ രക്തം തളിച്ചാൽ സംഹാര ദൂതൻ നിന്റെ അടുക്കൽ വരത്തില്ല. അവിടെ ദൈവത്തിൻ്റെ പ്രോമിസുണ്ട്, സുരക്ഷിതത്വമുണ്ട്. രക്തം പൊട്ടിയ വീടുകൾക്കകത്ത് എന്ത് ചെയ്യുകയാണ്? മോശം പറഞ്ഞ് ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ പെസഹ ഭക്ഷിക്കുമ്പോൾ കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കിയും കൊണ്ട് തിടുക്കത്തോടെ ഭക്ഷിക്കണം. രാത്രിയിൽ ഞാൻ കാഹളമുതുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പുറപ്പെടണം. സമുഹാരദൂതൻ കടിഞ്ഞുലുകളെ സംഹരിച്ചപ്പോൾ ഫറവൻ ആൾ വിട്ട് മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, നിങ്ങളുടെ ആടുമാളുകളെ എല്ലാം കൊണ്ടുപോക്കോ, കൊണ്ടുപോയി നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ മോശ കാഹളമെടുത്ത് നീട്ടി ഊതി, ഇസ്രായേലേ പുറപ്പെടുക. ആ ശബ്ദം കേട്ടപ്പോൾ ഇവർ വീണ്ടെടുപ്പിൻ്റെ പാട്ടും പാടി, ഫറവോന് ഞങ്ങളിനി അടിമകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വാതുക്കൽ കൂടെ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇനിയും വരുന്നുണ്ട് ഒരു കാഹളനാഥം. അന്ന് മോശയ കാഹളം ഊതിയെങ്കിൽ ഇനി ഊതുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. പുറപ്പെടുക, ഇവിടേക്ക് കയറി വരിക. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുകയും വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളി. മിശ്രമേൽ മന്ത്രിയായിരുന്നു യോസഫ്. മരിക്കാൻ നേരത്ത്
അവരോട് പറഞ്ഞു, ദൈവം നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകും, വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകും, ഇപ്പോഴെൻ്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോകണം. അവൻ മരിച്ചു, അവൻ്റെ ബോഡി ഒരു പെട്ടിക്കകത്ത് വെച്ചു. ഇവർ പോകാൻ നേരത്ത് ആ പെട്ടിയുടെ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. എന്താ ഈ പെട്ടിക്കകത്ത്? യോസഫിൻ്റെ അസ്ഥികളാണ്. എന്നാൽ ഇനിയും കളമുതുമ്പോൾ അസ്ഥികൾ പെറുക്കിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ദൈവപുസ്തകം 16-ാം അധ്യായം വരുമ്പോൾ രണ്ട് ആട്ടുകൊറ്റന്മാരെ എടുത്ത് ചീട്ടിടണം യഹോവയ്ക്കും അസസേലിനും. അസസേലിന് ചീട്ട് വീണ ആട്ടുംകുട്ടി എടുത്തുകൊണ്ട് പോയി മരുഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്തുകൊണ്ട് പോയി തള്ളിക്കളഞ്ഞേക്കണം. യഹോവയ്ക്കൊന്ന് ചീട്ട് വീണ ആട്ടുകൊറ്റൻ തലയിൽ കൈവച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ മുഴുവൻ പാപവും അതിൻ്റെ മേൽ ചുമത്തണം. ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ മേൽ നിങ്ങളുടെ പാപം ചുമത്തി, എൻ്റെ പാപം ചുമത്തി, മുഴുവൻ ലോകത്തിനെയും പാപം ചുമത്തി, ആദാമ്യ വർഗത്തിൻ്റെ മനുഷ്യജാതിയുടെ മുഴുവൻ പാപവും ചുമത്തി. അതിനുശേഷം അതിനെ അറുത്തു. അതിൻ്റെ രക്തം പാത്രത്തിലെടുത്തുകൊണ്ട് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം കയറാൻ അനുവാദമുള്ള സമാഗമ കൂടാരത്തിലെ പിൽക്കാലത്ത് ഇസ്രായേൽ ദേവാലയത്തിലെ തിരശ്ശീലയുടെ അകത്തുള്ള അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പട്ടം ഇരിക്കുന്ന സ്ഥലത്ത് എന്ന് രക്തമെടുത്ത് അതിന്മേൽ തളിക്കണം. നമുക്ക് വേണ്ടി ആകാശത്തിൽ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്തേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എബ്രായലേഖനം എഴുതിയിരിക്കുകയാണ്. എല്ലാ പുരോഹിതന്മാരും ആടുകളെയോ കാളക്കിടാക്കളെയോ ഒക്കെ അറുത്തപ്പോൾ യേശു ഒരാടെയും ആടിനെ മേടിച്ചില്ല, ഒരാളുടെയും കാളയെ മേടിച്ചില്ല, സ്വന്തം ശരീരം. ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൻ നമുക്ക് വേണ്ടി യാഗമായി. അവനെ പിടിച്ചുകൊണ്ട് പോയത് ഏകദേശം 400 പേരുണ്ട് ഗസവനത്തോട്ടി യേശുവിനെ കൊണ്ടുപോകാൻ. ഒരു സൈന്യത്തിൻ്റെ ഒരു കമ്പനി വന്നിട്ടുണ്ട്. പുരോഹിതന്മാരുടെ സേവകരുണ്ട്, സിവിൽ പോലീസാണ്, കൂടാതെ പ്രമാണികളുണ്ട്, ഇവർ കൂലിക്കെടുത്ത ഗുണ്ടാ സംഘങ്ങളുണ്ട്. എല്ലാവരും കൂടി ഏകദേശം 400 പേര് തീവട്ടിപ്പന്തങ്ങളുമായിട്ട് ഒച്ച വെച്ചുകൊണ്ട് ഇവിടെ വരികയാണ് യേശുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ. തൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കാൻ യേശു വെച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ഞങ്ങൾ നസ്രയനായി യേശുവിനെ തിരയുന്നു. യേശു പറഞ്ഞു, അത് ഞാനാകുന്നു. അപ്പോൾ അവരെല്ലാം പുറകോട്ട് മറിഞ്ഞു വീണു, വീണ്ടും എഴുന്നേറ്റ് വന്നു. നിങ്ങൾ ആരെ തിരയുന്നു? നസ്രയനായി യേശുവിനെ തിരയുന്നു. അത് ഞാനാകുന്നു. വീണ്ടും അവർ മറിഞ്ഞു വീണു. അവർക്ക് ബലമായിട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. യേശു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ ജീവൻ അവൻ വെച്ചു കൊടുത്തു. 500 പേരുടെ ശക്തി കൊണ്ടല്ല, അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമാകാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവനെ പിടിച്ചുകൊണ്ടുപോയി അന്നാസിൻ്റെയും കയ്യഫാവിൻ്റെയും അരമനകളിൽ കൊണ്ടുപോയി വിസ്തരിച്ചു. അവർക്ക് വിസ്തരിക്കാനേ കഴിയത്തുള്ളൂ, വധശിക്ഷ വിധിക്കാൻ കഴിയത്തില്ല. അത് റോമ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. പീലാത്തോസ് പെസഹയുടെ പെരുന്നാളായതുകൊണ്ട് ജെറുസലേമിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പീലാത്തോസ് യഹൂദ്യയുടെ ഗവർണറാണ്, പക്ഷേ താമസിക്കുന്ന കൈസര്യയല്ല. ഗലീലയുടെ രാജാവ് ഹെരോദ രാജാവ് താമസിക്കുന്ന ജെറുസലേമില്ല. പീലാത്തോസ് വരുമ്പോൾ പാർക്കുവാനായിട്ടുള്ള ഹെരോദാവിൻ്റെ മറ്റൊരു കൊട്ടാരമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. ഗവർണർ പാർക്കുന്ന ഇടം അതിൻ്റെ പ്രിറ്റോറിയം, അതിൻ്റെ മുൻഭാഗം, മുറ്റം കോടതിയാണ്. യേശുവിനെ കെട്ടിക്കൊണ്ട് അവിടെ വെച്ച് നിർത്തിയിരിക്കുക. അതിരാവിലെ ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കണം. പീലാത്തോസ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ഒരു കുറ്റം ഇവനും കാണുന്നില്ല. അവൻ
അവൻ്റെ ഭാര്യയ്ക്കൊരു വെളിപ്പാടുണ്ടായി. ഒരു കാലത്താലും അവൻ്റെ മേലൊന്നും ചെയ്യരുതെന്ന് അവൾ അറിയിച്ചു. അതുകൊണ്ട് പീലാത്തോസ് പേടിച്ചു. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി. പക്ഷേ അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. ചാട്ടവാറുകൊണ്ട് അടച്ചിട്ട് അവനെ ക്രൂശിപ്പാനായിട്ട് പട്ടാളക്കാരെ ഏൽപ്പിച്ചു. അവരവനെ പിടിച്ച് ഒരു കത്തോണോട് എടുത്ത് കെട്ടിയിട്ടേച്ച് അവൻ്റെ പുറത്തെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി റോമൻ ചാട്ടവാർ ചുഴറ്റി അവനെ പുറത്തടിച്ചു. കുതിരയുടെ തോലുവയിൽ എത്തിട്ടുടങ്ങി ചെറിയ നാരുകളായി കീറി അതിൻ്റെ അറ്റങ്ങൾ ഇരുമ്പ് ചൂണ്ടുകൾ ഇരുമ്പ് കൊളുത്തുകൾ കെട്ടിയിട്ടതാണ് റോമൻ ചാട്ട. അതുകൊണ്ട് വീശിയടിക്കുമ്പോൾ അനേകമായി തോൽവാറുകൾ അവൻ്റെ പുറത്ത് ചുറ്റിപ്പിടിക്കും. അതിൻ്റെ അറ്റങ്ങളുടെ ഇരുമ്പ് ചൂണ്ടുകൾ ഇരുമ്പ് കൊളുത്തുകൾ അവൻ്റെ മാംസം കീറി ആഴത്തിലിറങ്ങും. ശക്തനായ പടയാളി ആ ചാട്ട വലിച്ചെടുക്കുമ്പോൾ അത്രയും സ്ഥലത്തെ മാംസം കീറി പറഞ്ഞു പോരും. നിലം ഉഴുതുമറിക്കുന്ന പോലെ അവൻ്റെ പുറത്ത് ഉഴവുചാലുകൾ നീളത്തിൽ കീറി അവൻ്റെ പുറത്തു നിന്നും മാംസം കീറി പറഞ്ഞു പോയിട്ട് അവൻ്റെ അസ്ഥികളൊക്കെ എണ്ണത്തക്കണമായി. അനുവേദ ദിവസം പറയുന്ന ഒരു പേരുണ്ട്, അടിപ്പിണർ. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം, നമ്മുടെ മനസ്സിൻ്റെ സൗഖ്യം, നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ സൗഖ്യം, നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്നുള്ള സൗഖ്യം, വിടുതൽ അവൻ്റെ അടിപ്പിണരിലാണ്. ഇന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഈ അടിപ്പിണരുടെ ശക്തി നിങ്ങളെ സ്പർശിക്കട്ടെ, നിങ്ങൾ സൗഖ്യം നൽകട്ടെ. ഉള്ളുകൊണ്ട് കിരീടമടി തലയിൽ അഴിച്ചു കയറ്റി മുഖത്തും രോമങ്ങൾ പറിച്ചെടുത്തു, മുഖത്ത് തുപ്പി മുഷ്ടി ഉരുട്ടി ഇടിച്ചു, കള്ള എന്ന് വിളിച്ചു, അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരത് വീതിച്ചെടുത്തു. അങ്കി നാലായിട്ട് വകുക്കാനൊക്കത്തില്ല, അതുകൊണ്ട് അതിന് ചീട്ടിട്ടു. ചീട്ട് കിട്ടിയ ആൾക്ക് അങ്കി കിട്ടി. മറ്റു വസ്ത്രങ്ങൾ നാലായിട്ട് പകുത്തെടുത്തു. അവനെ യെരുശലേമിൻ്റെ തെരുവീതിയിലൂടെ നടത്തിക്കൊണ്ടുപോകുകയാണ്. വീണ് വീണേറ്റ് നടക്കുകയാണ്. രാത്രിയിലെ അന്ത്യാത്താഴവേളയിൽ ഭക്ഷണം കഴിച്ച പിന്നെ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ആയി 9 മണിക്ക് ആക്രോശീകരണം. അവനടിച്ചിരിക്കുക, പുറമെല്ലാം കീറിയിരിക്കുക, തലയിൽ മുൾക്കിരീടവ, കുരിശ് വധശിക്ഷ ആർക്ക് വിധിച്ചോ ആൾ തന്നെ എടുക്കണമെന്ന് അവരുടെ നിയമം ഉണ്ട്. യേശുവിൻ്റെ തോളിന്മേൽ അത് വെച്ചു കൊടുത്തു. യേശു അതെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ താഴത്തെ അറ്റം നിലത്ത് കിടന്ന് എഴഞ്ഞു. അതുകൊണ്ട് മറിഞ്ഞു വീണവൻ. മറിഞ്ഞു വീഴുമ്പോൾ അവരടിക്കും. വീണ്ടും എഴുന്നേറ്റ് മുമ്പോട്ട് പോകും. 3 സ്ഥലത്ത് അവൻ മറിഞ്ഞു വീണു. നിങ്ങൾ എന്നെ വെറുതെ അടിക്കുന്നത് എന്തിനെന്ന് യേശു ചോദിച്ചു. അവനെ മലയുടെ മുകളിലേക്ക് ഈ ക്രൂശുമായി കയറാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു യഹൂദനും ക്രൂശ തൊടത്തില്ല. ക്രൂശ ശാപത്തിൻ്റെ വസ്തുവാണ്, ശപിക്കപ്പെട്ടതാണ്. റോമൻ പട്ടാളക്കാരനും യേശുവിന് വേണ്ടി യഹൂദന് വേണ്ടി ക്രൂശെടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം പാസ്റ്റർ രാജു പോക്കാല ഇവിടെ സംസാരിച്ചല്ലോ, കുറേനക്കാരനായ ശിമയോൻ വയലിൽ നിന്ന് കയറി വരിക. രാവിലെ പോയി വയലിൽ പണി ചെയ്തിട്ട്, അവൻ്റെ ജോലിക്കാരനാണ് വയലിൽ പണി ചെയ്യുന്നത്. അവൻ കയറി വരുമ്പോൾ ഈ പുരുഷാരത്തെ കണ്ട് അവിടെ നിന്നപ്പോൾ അവൻ യഹൂദനല്ലെന്ന് മനസ്സിലായ പട്ടാളക്കാരൻ. ഉത്തരാഫ്രിക്കയിൽപ്പെട്ട രാജ്യമാണ് കുറേന. അവനോട് പറഞ്ഞ് ക്രൂശെടുക്കാനായിട്ട് നിർബന്ധിച്ചു. ക്രൂശിൻ്റെ താഴത്തെ അറ്റം അവൻ പൊക്കിക്കൊടുത്തു നിലത്ത് കിടന്നെഴയാതിരിപ്പാൻ. അങ്ങനെ ക്രൂശുമായിട്ട് കാൽവറി മലയുടെ മുകളിലെത്തി ക്രൂശ് വാങ്ങി നിലത്ത് വെച്ചു. യേശുവിനെ പിടിച്ച് അതിൽ കിടത്തി. ഒരു കൈകൾ വലിച്ചു വെച്ച് കാര്യരുമ്പാണി അടിച്ചിറക്കി പാദങ്ങൾ ചേർത്ത് വെച്ച് കൂർത്തു മൂർത്ത ഇരുമ്പാണി അവൻ്റെ കാലുകൾ അടിച്ചിറക്കി. 3 ആണ്ടുകളിൽ അവനെ ബന്ധിച്ച ശേഷം പടയാളികൾ ക്രൂശ് പൊക്കിയെടുത്ത് പാറയിൽ വെട്ടി കുഴിയിലിട്ട് ഉറപ്പിച്ചു. അവൻ്റെ യൗവന ശരീരം 3 ആണ്ടുകൾ കിടന്ന് ഉലഞ്ഞു. അവൻ്റെ അസ്ഥികളൊക്കെ ബന്ധം വിട്ടുപോയി. അവൻ്റെ നാം അണ്ണാക്കോട് പറ്റിപ്പോയി. അവന് ശക്തി ക്ഷയിച്ചു പോയി. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാറി അവൻ വിരൂപനായി. പൈശാചിയെ ശക്തി മുഴുവൻ അവനോട് പോരാടാൻ വന്നിരിക്കുകയാണ്. കാൽവരി മലയിൽ വാശാൻ കൂറ്റന്മാരുടെ നേരെ വരുന്നു. ഊഷിയോട് അലർന്ന സിംഹം പോലെ അവരെ നേരെ വായി പിളർക്കുന്നു. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഞാനായി. നായ്ക്കൾ എന്നെ വളഞ്ഞു. അവൻ്റെ കഷ്ടതയെക്കുറിച്ച്
അവൻ ജനിക്കാൻ 1000 വർഷം മുമ്പ് ദാവീദ് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങളിൽ അന്ന് നിറവേറി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉറക്കുന്നതിൽ വിളിച്ചു. പാപം ചുമക്ക് നമ്മ ദൈവപുത്രനെ രക്ഷിക്കാൻ ദൈവം തയ്യാറല്ല. അവൻ രക്ഷിച്ചാൽ മനുഷ്യന് വീണ്ടെടുപ്പില്ല. നിങ്ങളെയും എന്നെയും സ്നേഹിച്ചിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത് കളവാൻ ദൈവത്തിന് പ്രസാദമായി. മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു, യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ആരായി യേശു? അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദിയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ദൈവപുത്രൻ ഒരു നിസ്സഹായനെ പോലെ ക്രൂശിക്കടന്ന് നിലവിളിക്കുക. എന്നാൽ ക്രൂശീകരണം പരാജയമല്ലായിരുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് അവർ ക്രൂശിൽ കിടക്കുമ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. നമുക്ക് വിരോധമായിട്ടുണ്ടായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണം പൈശാചിക ശക്തിയുടെ തല തകർക്കുന്നതായിരുന്നു. അവനാണ് നമ്മുടെ കുഞ്ഞാട്, അവനാണ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു. യോസഫിൻ്റെ കല്ലറയിൽ 3ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, ദൈവകുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തിയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തു ക്രൂശിച്ചൊരിഞ്ഞ പരിശുദ്ധ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ അവർ ജനത്തെ ചേർക്കാൻ വരുന്നു എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. പ്രാർത്ഥിച്ചിരിക്കുക സഹോദരങ്ങളെ, ഉപവാസമെടുക്കുക സഹോദരങ്ങളെ, നിങ്ങൾ വ്യക്തമായി ഒരു തീരുമാനമെടുക്കണം. യേശു എൻ്റെ രക്ഷകനാണ്, യേശുവിനെ എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ടി യാഗമായി തീർന്ന, എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട, എനിക്ക് വേണ്ടി മുറിവേറ്റ, എനിക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന യേശുവിനെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. അവനെ കൈക്കൊള്ളണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവനെ സ്വീകരിക്കണം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശു എൻ്റെ കർത്താവാണെന്ന് വാ തുറന്ന് ഏറ്റുപറയണം. യേശുവാണ് എൻ്റെ ഉടമസ്ഥൻ, യേശുവാണ് എൻ്റെ രക്ഷകൻ. അങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരോട് എനിക്ക് പറയുവാനുള്ള റിക്വസ്റ്റ് ഇതാണ്, ഇവനെ തള്ളിക്കളഞ്ഞിട്ട് പോകരുത്. ഈ കുഞ്ഞാണ്ട് രക്തമാണ് സംഹാര ദൂതൽ നിങ്ങളെ വിടുവിക്കുന്നത്. ഈ രക്തത്തെ മറികടക്കരുത്, ഈ രക്തത്തെ ചവിട്ടിക്കളയരുത്. ഈ രക്തത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ട്, രക്തത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, രക്തത്തിൻ്റെ പുറത്ത് ശിക്ഷാവിധിയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഉണർവ്യോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ നിരവധി വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യൂട്യൂബിൽ കമൻറ്റ് കോളത്തിൽ ആവശ്യപ്പെടാറുണ്ട്. ഞാനത് വായിക്കാറുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുവാൻ 20 കർത്തൃദാസന്മാർ എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ യൂട്യൂബിൽ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എഴുതിയെടുത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ഒരു പ്രാർത്ഥനാ വിഷയവും മാറ്റിവെക്കത്തില്ല. നിങ്ങളുടെ പേര് പറഞ്ഞ്, നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പലയിടത്തും അത്ഭുതപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. കാനഡയിലുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, അവരുടെ കുഞ്ഞ് 4 വയസ്സ് പ്രായമായിട്ടും സംസാരിച്ചിട്ടില്ല. 4 വയസ്സ് പ്രായമായിട്ടും സംസാരിക്കാത്ത കുഞ്ഞ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അത്ഭുതം നടന്നു, അവിടെ മഹാത്ഭുതം നടന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം ചെയ്യുവാൻ ഈ കർത്താവിന് കഴിയും. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ വീണ്ടും വരുന്നവനാണ്. ലോകത്തിലെ COVID-19 പോലുള്ള മഹാമാരികൾ അന്ത്യകാലത്തോട് നമ്മൾ അടുത്തിരിക്കുന്നു. ഈ കാലം തീരാറായി, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്ന വചനപ്രകാരം
കർത്താവിൻ്റെ മടങ്ങി വരവിനോട് നാം സമീപിച്ചിരിക്കുന്നു. ഒരുങ്ങിപ്പാർക്കുക, ഒരുങ്ങിയിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.